ഹായ്. അപ്പോൾ നമ്മളൊരു കൈൻ മാസ്റ്റർ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ഞങ്ങളിതിലേ വീണ്ടും വന്നിരിക്കുകയാണ്. കഴിഞ്ഞ തവണ നമ്മളൊരു ഓണം സ്പെഷ്യൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. ഇത്താണ് നമുക്കൊരു ബർത്ത്ഡേ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കാം. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഒരു ബർത്ത്ഡേ വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള സ്റ്റെപ്പുകളാണ് ഞങ്ങളിവിടെ പറയുന്നത്. അപ്പോൾ കൈൻ മാസ്റ്റിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ, നമ്മൾ കഴിഞ്ഞ കൈൻ മാസ്റ്റിൻ്റെ വീഡിയോ ലിങ്ക് ഞങ്ങൾ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ കയറി ആ ലിങ്കിൽ കയറി ആ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. മാത്രമല്ല ഈ വീഡിയോയുടെ താഴെ ഒരു ഫോട്ടോയും ഒരു വീഡിയോയും ലിങ്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഫോട്ടോയും വീഡിയോയും കൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റെപ്പിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ കൈൻ മാസ്റ്റർ ആപ്പ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓൺ ആയി വന്നു. അതിൽ നമ്മൾ മറ്റേ ഫുൾ സൈസ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം 9:16 നമ്മൾ എടുത്തത്. അതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുകയാണ്. നമ്മൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മീഡിയയിൽ കയറി എടുത്താൽ മതി. ഇത് നമ്മൾ അതിൻ്റെ ടൈം ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. എത്രയാണോ വേണ്ടത് അത്രയും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു ഫോട്ടോ ആഡ് ചെയ്യണം. നമ്മൾ ആരുടെ ഫോട്ടോ ആണോ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോട്ടോ നമ്മൾ ഇതിലേക്ക് എടുക്കണം. അത് നമ്മൾ ലെയർ വഴിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ലെയറിൻ്റെ അകത്ത് മീഡിയ എന്നൊരു സബ് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അതിൽ കയറി നമ്മൾ ആ ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഞങ്ങളിവിടെ സെലക്ട് ചെയ്ത ഫോട്ടോ നാളത്തെ ബർത്ത്ഡേക്കാരൻ്റെ ഫോട്ടോയാണ്. ഇനി ആ ഫോട്ടോ നമ്മൾ ആ സ്ക്രീനിൽ ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കണം. ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കാണാത്ത രീതിയിൽ ഫിറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് കറക്റ്റ് ആവുന്ന രീതിയിൽ നമ്മൾ ടൈം ഡ്യൂറേഷൻ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ആ പിക്കിന് വേണ്ട ഒരു ഫിൽറ്ററും കൂടെ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ ആ ടൈം അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ പിക്കിനൊരു ഡ്യൂപ്ലിക്കേറ്റ് വേണം. അതിന് നമ്മൾ ആ പിക്ക് സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ 3 ഡോട്ട്സ് കിടപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്ഷനിൽ ഡ്യൂപ്ലിക്കേറ്റ് സെലക്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ പിക്കപ്പ് ഡബിളായി. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ഡ്യൂപ്ലിക്കേറ്റ് പിക്കിന് നമുക്ക് എഫക്റ്റ് മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് റിയൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് പിക്കിലും എഫക്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അത് വേറെ എഫക്റ്റ് ആയിരിക്കണം അവിടെ ചെയ്യേണ്ടത്, ആദ്യത്തെ എഫക്റ്റ് ആവരുത്. അപ്പോൾ നമ്മൾ ആ പിക്കിന് നമ്മൾ എഫക്റ്റ് ഇട്ടു. ഇനി നമുക്ക് ആ ഡ്യൂപ്ലിക്കേറ്റ് പിക്കിൽ ആനിമേഷൻ ആഡ് ചെയ്യണം. അതിൽ സൈഡിൽ ഓപ്ഷൻ കിടപ്പുണ്ട് ആനിമേഷൻ, ഓവറോൾ ആനിമേഷൻ എന്നെല്ലാം. അതിൽ സെക്കൻഡ് ആനിമേഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്ത് അതിലെ സബ് ഓപ്ഷനിൽ നമ്മൾ ഫ്ലിക്കർ സെലക്ട് ചെയ്യണം. അതായിരിക്കും അവിടെ ബെറ്റർ, ബാക്കിയുള്ളതിന് അത്ര എഫക്റ്റ് ഉണ്ടാവില്ല. നമ്മളങ്ങനെ അത് സെലക്ട് ചെയ്തു. അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ പറഞ്ഞത് നമ്മുടെ പാട്ടിൻ്റെ ആ ഒരു ബീറ്റിന് പോലെ വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഡൗൺലോഡ് ചെയ്ത വെച്ച ആ രണ്ട് കാര്യങ്ങളിൽ വീഡിയോ നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ വീഡിയോ സെലക്ട് ചെയ്തു. വീഡിയോ തന്നിട്ട് നമ്മൾ ആ ഫോട്ടോയുമായിട്ട് ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കണം സ്ക്രീനിൽ. അതിനുശേഷം നമ്മൾ ആ ഓപ്ഷനിൽ സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോഴത്തേക്കും ബ്ലെൻഡിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിലെ സബ് ഓപ്ഷൻ സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യണം. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇതൊക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതെ, ആ ബ്ലാക്ക് പോയിട്ട് നമുക്ക് ആവശ്യമുള്ളത് സ്ക്രീനിൽ തെളിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡൗൺലോഡ് ചെയ്ത പിക്ച പിക്ക് ആഡ് ചെയ്യാം. അതൊരു ഫ്രെയിം പോലെയാണ് കേട്ടോ. അപ്പോൾ അത് മറക്കരുത്. ആ പിക്കും കൂടെ ഒന്ന് ടൈം ഡ്യൂറേഷൻ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതെ, നമ്മുടെ വീഡിയോ നമ്മളൊന്ന് ഒരു പാട്ടും കൂടി ഇട്ട് നൈസായിട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിക്കേ, എങ്ങനെയുണ്ട്? അപ്പോൾ അതെ, സംഭവം കളറായിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളിവിടെ പാട്ടിടാത്തത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഓഡിയോ ഓപ്ഷനിൽ കയറി നമുക്ക് ഇഷ്ടമുള്ള ഏത് പാട്ട് വേണമെങ്കിലും ഇട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നാളെ തൊട്ട് നമുക്കായിട്ടൊരു ബർത്ത്ഡേ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് മറ്റുള്ളവരെയൊക്കെ ഒന്ന് ഞെട്ടിക്കാം. ഓക്കെ, നമ്മൾ ആദ്യം കണ്ട 3 കന്നിക്കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേയാണ് വരും ദിവസങ്ങളിൽ അടുപ്പിച്ചടുപ്പിച്ച്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സർപ്രൈസും കൂടിയാണ് ഈ വീഡിയോ. അപ്പോൾ അപ്പോഴാണ് ഞങ്ങൾ കരുതുന്നത് നിങ്ങൾക്കും കൂടെ നിന്ന് ഈ ഒരു അറിവ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങളും പഠിച്ചു, ഇനി നാട്ടുകാരെ എല്ലാവരെയും പഠിപ്പിക്കുക. പോരാത്തതിന് ലൈക്ക്, ഷെയർ, കമൻറ്റ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം.